നമസ്കാരം. പ്രൈം ന്യൂസിന്റെ ഫിലിം റിവ്യൂയിലേക്ക് സ്വാഗതം. പ്രിയദർശൻ ഒരുക്കിയ മോഹൻലാൽ ചിത്രം മരക്കാറിന് വേണ്ടിയുള്ള കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് മരക്കാർ പ്രേക്ഷകർക്ക് മുന്നിലെത്തി. പതിവിലും ദൈർഘ്യമേറിയതായിരുന്നു റിലീസിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. ഇതിനിടയിൽ ലഭിച്ച ദേശീയ പുരസ്കാരം പ്രേക്ഷകരുടെ പ്രതീക്ഷ ഉയർത്തി. മരക്കാർ റിലീസ് ചെയ്തതിനു ശേഷം സമ്മിശ്ര പ്രതികരണങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഒരു വിഭാഗം ചിത്രത്തിന് സൂപ്പർ ഹിറ്റ് പരിവേഷം നൽകുമ്പോൾ മറ്റൊരു വിഭാഗം ചിത്രം ആവറേജ് ഇമ്പാക്ട് മാത്രമാണ് നൽകുന്നതെന്ന് അഭിപ്രായപ്പെടുന്നു. കഥകളിലൂടെയും നാടകങ്ങളിലൂടെയും നാടിനു വേണ്ടി വീരമൃത്യു വരിച്ച കുഞ്ഞാലി മരക്കാറെക്കുറിച്ച് ഒട്ടുമിക്ക പേരും കേട്ടിട്ടുണ്ട്. അതിൽ കുഞ്ഞാലി മരക്കാർ നാലാമനെ കുറിച്ചാണ് പ്രിയദർശൻ ചിത്രത്തിൽ പറയുന്നത്. മരക്കാർ നാലാമന്റെ ചെറുപ്പകാലത്തെ സന്ദർഭങ്ങൾ കാണിച്ചാണ് ചിത്രം തുടങ്ങുന്നത്. എന്നും സാമൂതിരിക്ക് വേണ്ടി പോരിനിറങ്ങിയ മരക്കാർ കുടുംബത്തിലെ ഇളമുറക്കാരൻ എങ്ങനെ അധികാരികളുടെ കണ്ണിൽ കൊള്ളക്കാരനായി എന്ന് ചിത്രത്തിൽ പറയുന്നു. ഈ ഭാഗങ്ങളിൽ കുഞ്ഞാലിയായി എത്തുന്നത് പ്രണവ് മോഹൻലാലാണ്. പറങ്കികളുടെയും നാടുവാഴികളുടെയും കണ്ണിൽ കരടായിരുന്ന കുഞ്ഞാലി പാവപ്പെട്ടവർക്ക് ദൈവമായിരുന്നു. വർഷങ്ങൾ ഒരുപാട് കുഞ്ഞാലിയുടെ തലയ്ക്ക് വില പറഞ്ഞിട്ടും അയാളുടെ രോമത്തിൽ പോലും തൊടാൻ അധികാരികൾക്ക് കഴിഞ്ഞിരുന്നില്ല. ഒടുവിൽ പോർച്ചുഗീസുകാർ ഭീഷണിയായപ്പോൾ അവരെ നേരിടാൻ കടലിൽ ഇന്ദ്രജാലം തീർക്കുന്ന കുഞ്ഞാലിയുടെ സഹായം തേടാൻ സാമൂതിരി നിർബന്ധിതനാകുന്നു. ഒരു കൊള്ളക്കാരനോട് സന്ധി ചേരാൻ നാടുവാഴികൾ തയ്യാറായിരുന്നില്ല. വേണ്ട ആദരവ് കൊടുത്താൽ സാമൂതിരിക്കായി പട നയിക്കാൻ തയ്യാറെന്ന് കുഞ്ഞാലി പറഞ്ഞപ്പോൾ തിരുമനസിന് കൂടുതൽ ചിന്തിക്കേണ്ടി വന്നില്ല. സൈന്യത്തിന്റെ വലുപ്പം വെച്ചും ആയുധം വെച്ചും ശക്തി കൂടുതലുള്ള ശത്രുവിനെതിരെ കുഞ്ഞാലി പട നയിക്കുന്നു. മലയാള സിനിമയിൽ ഇന്നോളം കണ്ടിട്ടില്ലാത്ത ഒരു കടൽ യുദ്ധമാണ് ആദ്യ പകുതിയുടെ അവസാനം. മെല്ലെയുള്ള കഥപറച്ചിലും രസം കൊല്ലിയായ എഡിറ്റിങ്ങും അത്ര നേരം പ്രേക്ഷകരെ മുഷിപ്പിക്കുന്നെങ്കിലും യുദ്ധരംഗങ്ങൾ മികച്ചതാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ തന്നെ മികച്ച VFX വർക്കുകളിലൊന്നാണ് ഈ സിനിമയിൽ കാണാൻ കഴിയുന്നത്. പോർച്ചുഗീസും നാടുവാഴികളുമാണ് കുഞ്ഞാലിയുടെ പ്രധാന പ്രശ്നങ്ങളെന്ന് കാണിക്കുന്ന ആദ്യ പകുതിയിൽ നിന്നും വ്യത്യസ്തമായ പോക്കാണ് രണ്ടാം പകുതി. പുതിയ വിഷമസതി കുഞ്ഞാലിയെയും അയാൾക്കൊപ്പം ഉള്ളവരെയും ജീവിതം എങ്ങനെ മാറ്റിമറിക്കുന്നുവെന്നും പിന്നെയുള്ള പോരാട്ടങ്ങളുമാണ് ചിത്രത്തിന്റെ ബാക്കി പത്രം. മികച്ച ചിത്രത്തിന് ദേശീയ പുരസ്കാരം നേടിയ ചിത്രമാണ് മരക്കാർ. എന്നാൽ അത്രമാത്രം മികവ് ഈ ചിത്രത്തിന് അവകാശപ്പെടാനുണ്ടോ എന്ന് പ്രേക്ഷകർ ചോദിച്ചാൽ അതിനെ അതിശയോക്തിയില്ല. ശരാശരിയിൽ ഒതുങ്ങിയ തിരക്കഥയും എഡിറ്റിങ്ങും പ്രധാന പോരായ്മകളാണ്. ഒരു സീനിൽ നിന്നും അടുത്തതിലേക്കുള്ള പോക്ക് പലപ്പോഴും ഒഴുക്കില്ലാതെയാണ്. സിനിമ ആസ്വാദനത്തെ ഇത് സാരമായി ബാധിച്ചിട്ടുണ്ട്. രണ്ടാം പകുതിയിലെ പല സീനുകളും ഒരു ഘടനയില്ലാതെ അനുഭവപ്പെട്ടു. വേണ്ട രീതിയിൽ ബിൽഡപ്പ് ചെയ്യാതെ പെട്ടെന്ന് പറഞ്ഞു പോകുന്ന രീതി പലയിടത്തും സംവിധായകൻ സ്വീകരിച്ചുള്ളതായി കാണാം. പല സീനുകളും ഇതുപോലെ വിരസമായാണ് കടന്നു പോകുന്നത്. പോരായ്മകളുണ്ടെങ്കിലും സാങ്കേതിക മികവ് ഏറെ അവകാശപ്പെടുന്ന ചിത്രമാണ് മരക്കാർ. ഫ്രെയിമുകളും VFXഉം പ്രത്യേക പരാമർശം അർഹിക്കുന്നുണ്ട്. തിരുവിന്റെ മികച്ച ക്യാമറ വർക്കും ശ്രദ്ധ നേടി. കുഞ്ഞാലി മരക്കാർ എന്ന കഥാപാത്രം അനായാസമായാണ് മോഹൻലാൽ അവതരിപ്പിച്ചത്. കഥാപാത്രം ആവശ്യപ്പെടുന്ന പോലെയുള്ള ആക്ഷൻ രംഗങ്ങളും അദ്ദേഹം മികച്ചതാക്കി. കുഞ്ഞാലിയുടെ ചെറുപ്പകാലം അവതരിപ്പിച്ച പ്രണവ് മോഹൻലാൽ തന്റെ ഭാഗം ഭംഗിയാക്കിയിട്ടുണ്ട്. കൂടാതെ മഞ്ജു വാര്യർ, സുഹാസിനി, നെടുമുടി വേണു, ഫാസിൽ, സുനിൽ ഷെട്ടി, പ്രഭു, അർജുൻ സർജ, അശോക് സെൽവൻ, മുകേഷ്, സിദ്ദിഖ്, ഇന്നസെന്റ്, മാമു കോയ, കീർത്തി സുരേഷ്, കല്യാണി പ്രിയദർശൻ, ബാബുരാജ് എന്നിങ്ങനെ വലിയൊരു താരനിര ചിത്രത്തിലുണ്ട്. ചിന്നാലിയുടെ വേഷം ചെയ്ത JJ ജക്രിത് മികച്ച പ്രകടനമാണ് നടത്തിയത്. പുരസ്കാരങ്ങളും ട്രെയിലറും പ്രൊമോഷനും മരക്കാർ അറബിക്കടലിലെ സിംഹം എന്ന ചിത്രത്തിന്റെ പ്രതീക്ഷ വാനോളം ഉയർത്തിയെങ്കിലും അത്തരം പ്രതീക്ഷ വെച്ച് കാണേണ്ട സിനിമയല്ലിത്. ഉദ്യോഗം ജനിപ്പിക്കുന്ന രംഗങ്ങളെക്കാൾ കുഞ്ഞാലിയുടെ വൈകാരികമായ ജീവിതയാത്രയാണ് ചിത്രം. ദൃശ്യ മികവോടെ ദേശസ്നേഹിയായ ആ ധീരയോദ്ധാവിന്റെ കഥ തന്റേതായ ചേരുവകൾ ചേർത്ത് വെള്ളിത്തിരയിൽ അവതരിപ്പിക്കുകയാണ് പ്രദർശനം. പല അഭിപ്രായങ്ങൾ ഉയരുമെങ്കിലും പ്രതീക്ഷകൾ മാറ്റിവെച്ചാൽ മോശമില്ലാത്ത അനുഭവം പ്രേക്ഷകന് ലഭിക്കും എന്നതിൽ തർക്കമില്ല. അടുത്തയാഴ്ച വീണ്ടും മറ്റൊരു സിനിമയുടെ റിവ്യൂമായി കാണാം. ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, Department of Obstetrics and Gynecology, a safe haven for your loved ones. Comprehensive, holistic and compassionate care, advanced diagnostic equipments, experienced doctors with that divine touch to bring you hope and healing with the love of Christ.